كلي ظهيرا للأعداء بالمدد مدير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമാക്കൾ, നിങ്ങളെ സഹോദരികളെ, സുഹൃത്തുക്കളെ, ഈ സ്റ്റേജിലേക്ക് നോക്കിയാൽ ഡസൺ കണക്കിന് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സയ്യിദന്മാർ, സാദാത്തുക്കൾ, ഇവരൊക്കെ എവിടുന്ന് വന്നതാ? എവിടെ നിന്നാണ് ഈ സാദാത്തുക്കൾ നമ്മുടെ നാട്ടിലെത്തിയത്? അത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ നിന്ന്, മദീന മുനവ്വറയിൽ നിന്ന് ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി എത്തിയവരുടെ മക്കളാണ്. 140,000 വരുന്ന സ്വഹാബികൾ ഹജ്ജത്തുൽ വദാഇൽ ഉണ്ടായിരുന്നു. എന്നാൽ മക്കയിലും മദീനയിലും വഫാത്തായ സ്വഹാബികളുടെ എണ്ണം വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി വന്നു. കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലും വന്നു, കർണാടകയിൽ വന്നു, തമിഴ്നാട്ടിൽ വന്നു, അല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അവർ എത്തി. ആ സഹാബികളിൽ ചിലർ എത്തി. മുഗീറത്ത് ബിൻ ശുഅബത്ത് റളിയല്ലാഹു അൻഹു കോഴിക്കോട് വന്ന് താമസിച്ചിട്ടുണ്ട്. എന്ന പേരിൽ ഒരു സ്ഥലം തന്നെ കോഴിക്കോട്ട് ഇപ്പോഴും ഉണ്ട്. മുഗീറ ദാർ, അതിനെ ലോപിച്ച് ലോപിച്ച് മുഖദാർ എന്നായി. അവിടെ മുഗീറത്ത് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളാണ് താമസിച്ച സ്ഥലമാണ്. അങ്ങനെ സഹാബത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം മതം വന്നു. എങ്കിലും അവിടെ നിന്ന് കുറെ പിന്നിട്ടതിന് ശേഷം ആണ് സഹാബികൾക്ക് ശേഷമുള്ള വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്തിയത്. കണ്ണൂർ ജില്ലയിൽ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന
സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വന്നിട്ട് 700 കൊല്ലം കഴിഞ്ഞു. മാലിക്കുദ്ദീൻ ആർ തങ്ങൾ കാസർഗോഡ് വന്നിട്ട് 1000 അധികമായി കൊല്ലങ്ങൾ കഴിഞ്ഞു. ഹിജ്റയുടെ 12-ാമത്തെ വർഷമോ 13-ാമത്തെ വർഷമോ മറ്റോ ആണ് മാലിക്കുദ്ദീനാറും തങ്ങളും കൂട്ടുകാരും കാസർകോട്ട് വന്നത്. അതുപോലെ ധാരാളം മൗലിയാക്കൾ നാടിന്റെ നാനാഭാഗത്തും ഉണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് വഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സിർറുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നു, ഇജ്തമഅ്തു അന വ മുഈനുദ്ദീൻ ചിസ്തി ഫി ജബലിൻ മിനൽ ജിബാൽ. അജ്മീറിലെ ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളും മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഫഖാല മുഈനുദ്ദീൻ യാ മുഹീദ്ദീൻ ഇന്നി ഉരീദു അൻ അജീഅ മഅക ഇലാ ബഗ്ദാദ്. ഖജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ ഹുസല്ലാഹുവിനോട് പറഞ്ഞു, മുഹീദ്ദീൻ ഞാനും നിന്റെ കൂടെ അങ്ങോട്ട് ബഗ്ദാദിലേക്ക് വന്നാലോ എന്നുദ്ദേശിക്കുന്നു. ആ സമയത്ത് ഹജാ തങ്ങളോട് ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതൊരിക്കലും പറ്റൂല. لأن الرسول صلى الله عليه وسلم أرسلك إلى الهند. ഇന്ത്യ രാജ്യത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ നിന്നെ അയച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ പോകണം, അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നിന്നെ അയച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് തങ്ങൾ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വന്നു, മറ്റവർ ബഗ്ദാദിലേക്ക് പോയി. ചുരുക്കത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏത് സ്ഥലത്ത് ചെന്ന് നോക്കിയാലും അവിടെ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളുടെയും സയ്യിദന്മാരുടെയും മഖ്ബറകളും വീടുകളുമെല്ലാം കാണാം. സുബ്ഹാനല്ലാഹ്. ഈ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് ധാരാളം സയ്യിദന്മാർ വന്നു. പല കബീർ ജമലുല്ലൈൽ അഹ്ദൽ സഖാഫ് ജഫ്രി ഷിഹാബ് ഇങ്ങനെ തുടങ്ങി നിരവധി കബീലയിൽപ്പെട്ട സയ്യിദന്മാർ നമ്മുടെ നാട്ടിൽ വന്നു. ആ സയ്യിദന്മാരുടെ വാക്ക് കേട്ട് അവർ സത്യസന്ധരും വളരെ നിഷ്കളങ്കതയുള്ളവരും മഹാന്മാരുമായതുകൊണ്ട് ജനങ്ങൾ അവരുടെ പിന്നിൽ അടിയുറച്ച് നിന്നു. അവരിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ ഇസ്ലാം മതം പഠിച്ചു സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഖത്താലി തങ്ങൾ തന്റെ അജായിബുൽ ഖുലൂബ് എന്ന അധ്യായത്തിൽ
പ്രത്യേകമായി വിവരിച്ച് പറയുന്നു, മനുഷ്യന്റെ കൽബും മനുഷ്യന്റെ ഹൃദയം എങ്ങനെ ഇസ്ലാമിലേക്ക് പോയി, ഇസ്ലാം എങ്ങനെ നമ്മുടെ രാജ്യത്ത് പറന്നു, അത് മഹാന്മാരായ സഹാബത്തിന്റെ താബിഈകളുടെയും അയ്മത്ത് മുജ്തഹിദുകളുടെയും ഔലിയാക്കളുടെയും മാരിഫീങ്ങളുടെയും വാക്ക് കേട്ട് അവരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാം ഇവിടെ പ്രചരിച്ചതാണ്. എല്ലാ ആളുകൾക്കും ഇവിടെ ഷറഹുല്ലഖായിദും മൈബദിയും മുല്ലാഹത്തനും അതുപോലെ ഷറഹുൽ മവാഖിഫും ഇങ്ങനെയുള്ള അഖീദന്റെയും മന്തുക്കിന്റെയും മറ്റും കിതാബുകൾ പഠിപ്പിച്ചുകൊണ്ടല്ല ഈ രാജ്യത്ത് മുഅ്മിനായിട്ടുള്ളത്, ഔലിയാക്കളുടെയും സയ്യിദന്മാരുടെയും നടപടിക്രമം കണ്ട് അവരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ പുത്തൻ പ്രധാനക്കാർ ഇടക്കിടക്ക് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയും, ഞങ്ങൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നു, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു. എങ്ങനെയാണ് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചത്? ഒരു ചെറിയ മസ്അല ഞാൻ പറയട്ടെ. നാം എല്ലാവരും വുളൂ ചെയ്യുന്നതിന്റെ ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇദാ ഖുംതും മിനസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, നിങ്ങൾ മുഖം കഴുകണം, കൈ മുട്ട് വരെ കഴുകണം, കൈയിന്റെ മുട്ട് വരെ കഴുകണം, തല തടകണം, കാല് നരിയാണി വരെ കഴുകണം. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളും ചെറുപ്പക്കാരും ചിന്തിക്കണം, ഇവിടെ ഈ സ്റ്റേജിലുള്ള ആലിമീങ്ങളോടോ ഇനി ലോകത്ത് എവിടെയുള്ള ആലിമീനോടോ നിങ്ങൾ ചോദിച്ചു നോക്ക്, കൈ മുട്ട് വരെ കഴുകണം എന്നല്ലാതെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പോ ചുമലിൽ നിന്ന് ഇങ്ങനെ മുട്ട് വരെ എന്നാണോ അതിന്റെ അർത്ഥം, അല്ല വിരൽ മുതൽ മുട്ട് വരെ എന്നാണോ അർത്ഥം? ഇത് ഖുർആനിൽ നോക്കിയാൽ കാണൂല. ഖുർആനിൽ ഇതില്ലേ ഇല്ല. കാലിന്റെ നരിയാണി വരെ കഴുകണം, അത് അര മുതൽ കഴുകണമെന്നോ അതല്ലെങ്കിൽ മുട്ട് മുതൽ കഴുകണമെന്നോ അതല്ലെങ്കിൽ വിരൽ മുതൽ കഴുകണമെന്നോ ഖുർആനിൽ എവിടെയുമില്ല. എന്നാൽ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? നമ്മുടെ ഉമ്മയും ബാപ്പയും ഒതുവെടുക്കുന്നത് കണ്ടു, ഉസ്താദ് ഒതുവെടുക്കുന്നത് കണ്ടു, അവരൊക്കെ കൈ കഴുകുന്നത് വിരൽ മുതൽ മുട്ട് വരെ ആണ്, വിരൽ മുതൽ നരിയാണി വരെയാണ് കാല് കഴുകുന്നത്. ആ ഉമ്മയും ബാപ്പയും ഉസ്താദും ചെയ്യുന്നത് കണ്ടു, അവരെവിടുന്ന് കണ്ടു, അവരുടെ വാപ്പമാരും ഉസ്താദുമാരും ചെയ്യുന്നത് കണ്ടു, അവര് അതിന്റെ അപ്പുറത്തുള്ളവരിൽ നിന്ന് കണ്ടു, അങ്ങനെ ചെന്നു. അതാ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ഒരാൾ ചോദിക്കുന്നു, കൈഫ കാന വുളൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു വുളൂ എടുത്തത്? ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു കൊടുക്കല്ല, അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളു ചെയ്യുന്നതായി ഞാൻ കണ്ടത്. എങ്ങനെ? കൈ വിരല് മുതൽ മുട്ട് വരെ, കാല് വിരല് മുതൽ നരിയാണി വരെ. നോക്കൂ, അപ്പോൾ ഇവിടെ അല്ലാഹുവിന്റെ ദീൻ കിട്ടിയത്
സഹാബത്തിൽ നിന്ന് താബിഈകൾക്കും അവരിൽ നിന്ന് അവരുടെ പിൻഗാമികൾക്കും കിട്ടിക്കിട്ടി. അങ്ങനെ നമുക്ക് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, നമ്മുടെ വാപ്പമാരിൽ നിന്ന്, ഉമ്മമാരിൽ നിന്ന്, നമ്മുടെ ഔലിയാക്കളിൽ നിന്ന്, അരിഫികളിൽ നിന്ന് കിട്ടിയതാണ് ആ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവരും പോയി. ആ വന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മൾ സയ്യിദന്മാർ, തങ്ങന്മാർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റഹിമഹുള്ള തൻ്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്ല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ആയത്തിന്റെ സൂറത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ ഹബീബായ നബിയേ, തങ്ങൾക്ക് നാം ധാരാളമായി ഗുണം ചെയ്തു തന്നിരിക്കുന്നു, ധാരാളമായി ഗുണം ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. ഇമാം റാസി പറയുന്നു, അമീനുൽ ഖൈറിൽ കദീരി ബഖാഉ അഹ്ലി ബൈതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത ഗുണങ്ങളിൽപ്പെട്ടതാണ് അവിടുത്തെ കുടുംബ പരമ്പര, സയ്യിദന്മാർ, തങ്ങന്മാർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, മുറിഞ്ഞു പോകാതെ നിലനിൽക്കും. ഇടക്കാലത്ത് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയിരുന്നു കുറച്ച് കാലം മുമ്പ്, അഹ്ലി ബൈത്ത് മുറിഞ്ഞു പോയി, ഇനി അഹ്ലി ബൈത്ത് ഇല്ല. അവരിപ്പോഴും പറയുന്നുണ്ട്, അവർക്ക് അഹ്ലി ബൈത്തിനോട് വെറുപ്പാണ്, ഔലിയാക്കളോട് വെറുപ്പാണ്, ഉലമാവിനോട് വെറുപ്പാണ്, എല്ലാ സ്വാലിഹീങ്ങളോടും ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് വെറുപ്പാണ്. അതുകൊണ്ടാണ് അവർ അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോവും എന്ന് പറഞ്ഞത്. നഊദു ബില്ലാ, തറക്തു ഫീകും അമ്രൈനി, ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ലൻ തളില്ലു, നിങ്ങൾ വൈവേക്കുകയില്ല. മാ തമസ്സക്കും ബിഹിമാ, ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം. ഒന്ന് കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബാണ്. മറ്റൊന്ന് വഴുത്തിറത്തി എൻ്റെ കുടുംബ പരമ്പരയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബ പരമ്പര ധാരാളമുണ്ട്. അൽഹംദുലില്ലാ, ആദൂർ പഴയ കാലം മുതൽക്ക് നമ്മൾ കേൾക്കുന്നതാണ്. എത്രയോ സയ്യിദന്മാരുള്ളൊരു നാടാണ്. പക്ഷേ അന്നത്തെ സയ്യിദന്മാർക്ക് ഇങ്ങനത്തെ മദ്രസയോ കോളേജോ സ്ഥാപനമോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരെ നമ്മൾ കുറ്റം പറയണ്ട, അവർക്കതിൻ്റെ ആവശ്യമല്ല. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഹിദായത്തിലാവാൻ അവർ വീട്ടിലിരുന്ന് അവർ ദുആ ചെയ്തു കൊടുത്താൽ തന്നെ മതിയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാരായ തങ്ങന്മാർ ഇതുപോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത്. ഇന്ന് അങ്ങനെ പോരാ, എല്ലാ ആളുകളും ഭൗതികമായി വളരെ വളരെ ഉയർന്നു പോവുകയാണ്. അപ്പൊ ഭൗതികമായ വിദ്യാഭ്യാസം ഉയർന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയോട് നീ ഉസ്താദിന്റെ അടുത്ത് പോയി പള്ളിയിൽ തന്നെ കുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരെ കിട്ടുകയില്ല. എന്നാ കിട്ടുന്നിടത്ത് കിട്ടിയാൽ മതി, പോടെ വൈക്ക് പോട്ടെ എന്ന് വെക്കാൻ നിർത്തിയില്ല. എല്ലാ കുട്ടികളെയും ഹിക്മത്തുകൂടെ ഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. ആ ഹിക്മത്താണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുക, ഉറുദു പഠിപ്പിച്ചു കൊടുക്കുക, ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുക, മറ്റ് ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റ് ഭൗതികമായ സാങ്കേതികമായ ടെക്നിക്കൽ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നത് ഈ ദീൻ പഠിക്കാനുള്ള ഒരു ഹിക്മത്തും കൂടിയാണ്. മാത്രമല്ല, ഇവിടെ ജീവിക്കണ്ടേ ജനങ്ങൾക്ക്? ചില ആളുകൾ പറയുമ്പോൾ തങ്ങന്മാരും എല്ലാം സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞുപോയി. സ്കൂൾ വിദ്യാഭ്യാസം വേണം, അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളുകൾ വേണം. അൽഹംദുലില്ലാ,
മൂന്ന് ഹാഫിദ് നിങ്ങൾക്ക് തലേക്കെട്ട് കെട്ടിക്കൊടുത്തപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. കേരളത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് കോഴിക്കോട്ട് പഴവക്കത്തെ പള്ളി ഇമാമത്ത് നിൽക്കുന്ന ഒരൊറ്റ ഹാഫിദ് മാത്രമാണ് അറിയപ്പെട്ട ആളുള്ളത്. എവിടെയൊക്കെ ഉണ്ടായിരിക്കാം, അറിയപ്പെട്ട ഒരൊറ്റ ഹാഫിദ്. എന്നിട്ട് കോഴിക്കോടും പരിസരത്തുമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ തറാവീ നിസ്കരിക്കാൻ, നമുക്ക് ഹാഫിദിൻ്റെ പിന്നിൽ നിസ്കരിക്കണം, അതുപോലെ ഹാഫിദിൻ്റെ ഖുത്ബ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകളിങ്ങനെ പോകാറുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് മർക്കസു സഖാഫത്തി സുന്നിയ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ കമ്മിറ്റി യോഗത്തിൽ വെച്ച് പറഞ്ഞു, നമുക്ക് ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങണം. സുബ്ഹാനല്ലാഹ്, ഹിഫ്ളുൽ ഖുർആൻ നമ്മൾ തുടങ്ങി. ആ തുടങ്ങിയിട്ട് എത്രയോ കുട്ടികളെ, ഏകദേശം ഒരു 700 ഹാഫിളെ മർക്കസിൽ നിന്ന് നമ്മൾ പഠിച്ച് പുറത്തിറക്കി. ആ പുറത്തിറക്കിയതായ ഹാഫിളുകൾ പിന്നെ വേറെ പല സ്ഥലത്തും പോയിട്ട് തുടങ്ങി. ഇപ്പോഴതാ അബുദാബിയിലെ ഗവൺമെന്റ് തന്നെ വന്നിട്ട് പള്ളിയിലേക്ക് ഇമാമത്ത് നിൽക്കാൻ ഹാഫിളുകളെ വേണമെന്ന് പറഞ്ഞ് 150 ഹാഫിളുകളെ പരീക്ഷ നടത്തിയതിൽ 130 വിജയിച്ചു, 20 തോറ്റുപോയി. 130 ഗവൺമെന്റ് കൊണ്ടുപോയി, അവർക്ക് 450 ദിർഹം, അവിടുത്തെ ദിർഹം ശമ്പളം കൊടുക്കുന്നു. വലിയ ശമ്പളമാണ്. അൽഹംദുലില്ലാ, അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ ഇവിടെ നിലനിൽക്കണം. അവർക്ക് ജോലി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഏതായിരുന്നാലും ഇന്നാ നഹ്നു നസ്അലുന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് നമ്മളാണ്. ആ ഖുർആനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനത്തിൻ്റെ കാരണമായി ഇവിടെ ഹാഫിളുകൾ എപ്പോഴും ഉണ്ടാവും. ഏത് യഹൂദി വന്നാലും നസ്രാനി വന്നാലും മാറ്റിമറിക്കാൻ പരിശുദ്ധ ഖുർആൻ മാറ്റിമറിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടില്ലേ, 10 കുവൈത്ത് ഔക്കാഫിൽ 10 മുസഹഫ് അടിച്ചു. 10 മുസഹഫ് അടിച്ചു തീർന്നിട്ട് വല്ല തെറ്റുണ്ടോ എന്ന് ഹാഫിളുകൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മുസഹഫ് എടുത്ത് ഒരാൾ മറിച്ച് കൈപിടിച്ച് കുറേ ആൾ ഹാഫിളുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. ആ സമയത്താണ് സുബ്ഹാന ജല്ല ജലാലുഹു പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന 1-2 ജൂതന്മാർ, ആ ജൂതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ അവർ മാറ്റം വരുത്തി. കുവൈത്തിൽ നടന്ന സംഭവമാണ്. ഒരൊറ്റ മുസഹഫും പുറത്തിറക്കിയില്ല, അതിനു മുമ്പ് തന്നെ കണ്ടുപിടിച്ചു പോയി. അന്നത്തെ ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് കുലൈബ് എന്ന് പറയുന്ന ആള് രാജിവെക്കേണ്ടി വന്നു. അയാള് കുറ്റക്കാരനല്ല, എന്നാലും ആള് രാജിവെച്ചു ജൂതന്മാരുടെ കൈകടത്തൽ. പക്ഷേ അള്ളാഹു തആല അത് അനുവദിച്ചില്ല. അള്ളാഹു തആല അത് വെളിപ്പെടുത്തി. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഹാഫിളുകളെ കൊണ്ട് അതിന്റെ ഹർഫും അതിന്റെ ലഹുവും ഇവിടെ നിലനിൽക്കും. പരിശുദ്ധ ഖുർആനിന്റെ തത്വം അത് സുന്നത്തു ജമാഅത്തിന്റെ തത്വമാണ്. ആ തത്വം നിലനിൽക്കാൻ സുന്നത്തു ജമാഅത്തിന്റെ ഉലമാക്കളെ കൊണ്ടും നിലനിൽക്കും. അത് രണ്ടിനും നമ്മൾ സഹായിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ പറഞ്ഞു, ഇത് എന്റെ സ്ഥാപനം അല്ല, ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ്. ജനങ്ങളുടെ സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നത് അല്ല. ഒറ്റക്കായാലും എത്ര വലിയ തങ്ങളായാലും ജനങ്ങൾ പിന്നിലുണ്ടാവില്ല, ഞാനായാലും ഉണ്ടാവില്ല. മർക്കസു സഖാഫത്തി സുന്നിയ 25,000 കുട്ടികൾ കോഴിക്കോട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും മർക്കസിന്റെ നേരിട്ടുള്ള സ്ഥാപനങ്ങളിൽ തന്നെ
ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അത് എന്റെ സ്ഥാപനമല്ല, അത് പൊതുജനങ്ങളുടെ സ്ഥാപനമാണ് എന്ന കാരണത്താൽ എല്ലാ ജനങ്ങളും സഹായിക്കുന്നു, സഹകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഇതുപോലുള്ള സംരംഭങ്ങൾ നന്നായി സഹായിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി സൈനി നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അതുപോലെ ധാരാളം പ്രാസംഗികന്മാരുണ്ട്. ഞാനിവിടുന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾ അനങ്ങിപ്പോകരുത്. ഇന്ന് ഒരു ദിവസമല്ലേ, ഈ ഒരു ദിവസം നിങ്ങളെല്ലാം ഒരു 12 മണി വരെയെങ്കിലും ഇവിടെ ഇരുന്ന് ഉപദേശം കേൾക്കണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയുകയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ സ്റ്റേജിലിരിക്കുന്ന തങ്ങന്മാര് മാത്രമല്ല, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദന്മാർ അവരുടെ എല്ലാവരുടെയും സഹായം നമുക്കുണ്ടാവും. മരിച്ചുപോയ സയ്യിദന്മാർ അവരൊക്കെ നമ്മൾ ഇന്ന് നടത്തുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നൂറല്ലാഹു മർക്കദഹു, അങ്ങനെ തുടങ്ങിയ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ റഹ്മഹുല്ലാ, അവരെല്ലാവരും, അതുപോലെ പൊസോട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ റഹ്മഹുല്ലാ, അതുപോലെ ഈ താത്തൂർ എത്രയെത്ര എത്ര സയ്യിദന്മാരാണ് മറവിട്ട് കിടക്കുന്നത്, അവരെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയും, അത് കേൾക്കും. അറിയൂലെന്നും കേൾക്കൂലെന്നും പറഞ്ഞ് നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുണ്ട്. അവരുടെ വലയത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട. ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാർ മരിച്ചാലെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആളുകളുടെ രണ്ട് നേതാവാണ് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയയും. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ് എന്ന കിതാബില് 40 പേജ് മരിച്ചവർക്ക് കേൾവിയും കാഴ്ചയും ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്നുൽ ഖയ്യിം ഒരു ചരിത്രം പറയുന്നു. രണ്ട് സഹപാഠികൾ ഉണ്ടായിരുന്നു, എപ്പോഴും അവർ ജീവിതത്തിൽ ഒപ്പം നടക്കുന്നവരാണ്. അതിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി. മരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തെ മറ്റേ സ്നേഹിതൻ സ്വപ്നത്തിൽ കണ്ടു. എന്തൊക്കെയാണ് വർത്തമാനം, സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, സുഖം തന്നെയാണ്, വളരെ സുഖമാണ്, പക്ഷേ ഒരു ചെറിയ വിഷമമുണ്ട്. ഞാൻ 10 ദീനാറ് സ്വർണം ഒരു വ്യക്തിക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ടുള്ള ചെറിയ വിഷമം എനിക്ക് സംഭവിക്കുന്നു. അതുകൊണ്ടത് കൊടുത്തു വിട്ടാൻ നീ എൻ്റെ വീട്ടിൽ പോയി പറയണം. സഹോദരങ്ങളെ, ഇബ്നു ഖയ്യിം കിതാബുർ റൂഹിൽ വിവരിക്കുകയാണ്, ഈ മരിച്ചുപോയ ആൾ ഹയാത്തുള്ള ആളോട് പറയുന്നു, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ആദ്യമായി അടുത്ത ദിവസം ഇവിടെ ഒരു പൂച്ച ചത്തുപോയോ എന്ന് ചോദിക്കണം. ചത്തുപോയി എന്ന് പറഞ്ഞാൽ അതെന്റെ വീടാണെന്ന് ഉറപ്പ്. രണ്ടാമത്, എൻ്റെ ഒരു ചെറിയ മകൻ ഇപ്പോൾ മറ്റു കുട്ടികളോടുകൂടി കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകന് ശക്തിയായ പനിയുണ്ട്, അവൻ്റെ മരണം അടുത്തിട്ടുണ്ട്. നീ വീട്ടിൽ ചെന്നിട്ട് പറയണം,
ആ കളിച്ചു കൊണ്ടിരിക്കുന്ന മകനെ ഉടനെ വിളിക്കണം, അവൻ അവനെ കളിക്കാൻ അനുവദിക്കരുത്, വീട്ടിലേക്ക് വരുത്തണം, അദ്ദേഹത്തിൻ്റെ മരണം എടുത്തിട്ടുണ്ട് എന്ന വിവരം പറയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രണ്ട് ലക്ഷണവും അതാ ഒത്തു. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, ഞാൻ 10 ദീനാറ് ഒരു ഓടക്കുഴലിൽ ഇട്ടുകൊണ്ട് എൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കൊടുക്കണം, അതിൽ പേരെഴുതി വച്ചിട്ടുണ്ട്, ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് എഴുതി വച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ പറയണം. അങ്ങനെ വീട്ടിലിരുത്തി നോക്കുമ്പോൾ പൂച്ച ചത്തു എന്നുള്ളത് ശരിയാണ്. ഈ കുട്ടിക്ക് ശക്തിയായ പനിയുണ്ട്. ആ കുട്ടിയെ പെട്ടെന്ന് വിളിച്ച് വീട്ടിൽ വരുത്തി. ഏതാനും സമയം കഴിയുമ്പോൾ കുട്ടി മരിച്ചുപോയി. മൂന്നാമതായി ഈ ഓടക്കോയൽ എടുത്തു നോക്കുമ്പോൾ 10 പൊന്ന് അതിലെഴുതി വച്ചിട്ടുണ്ട്, ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന്. മാന്യ സഹോദരങ്ങളെ, ഇത്രയും അധികം മരിച്ചുപോയ ആളുകൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിയും എന്ന് ഇബ്നുൽ ഖയ്യിമ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അവരാരും പറഞ്ഞുകൊള്ളതില്ല. നമ്മൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പറഞ്ഞ സഹീഹായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്ത് മാ തആറഫ ഇഖ്തലഫ വമാ തനാകറ ഇഖ്തലഫ. കണ്ടോ, മീറ്റിംഗ് കൂടുന്ന സൈന്യങ്ങളാണ്. റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടും, മീറ്റിംഗ് കൂടും. നമ്മളിവിടെ മീറ്റിംഗ് കൂടുന്നത് പോലെ നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ അർവാഹുകൾ അവർ മീറ്റിംഗ് കൂടുകയും അവർ സമ്മേളിക്കുകയും. ഒരിക്കൽ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് ദ്വാരതിയിരുന്നുവെങ്കിൽ ഒരൊറ്റ കുറ്റം നരകത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ, അള്ളാഹ് സ്വീകരിക്കായിരുന്നല്ലോ, ഒറ്റ കുറ്റം നരകത്തിലില്ലാണ്ട് രക്ഷപ്പെടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കളും മൗലിയാക്കളും കൂടുന്നൊരു മീറ്റിംഗ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യക്ഷതയിൽ കൂടുന്നൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് അദ്ദേഹം ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. പഠിച്ചവരെ പരിഭ്രമമായി, സാധാരണ വെള്ളിയാഴ്ച ഉണ്ടാവുന്ന മീറ്റിംഗ് ഒന്നും ഇല്ല എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം ഉടനെ ഇല്യാസ് നബിയെ വിളിച്ചു. ഇല്യാസ് നബി അലൈഹിസ്സലാം ഹാളായി വന്നപ്പോൾ എന്താണെന്ന് ഇവിടെ മീറ്റിംഗ് ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ഹാജരാക്കിയപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, അമ്പിയാക്കളുടെ ദുആ അള്ളാഹുവിൻ്റെ ഖളാഹ് ഖദറിന് എതിരായി ഉണ്ടാവുകയില്ലെന്ന് നീ പഠിച്ചിട്ടില്ലേ? നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ ഖളാഹിനെതിരായി അമ്പിയാക്കൾ ദുആ ചെയ്യുകയില്ല, അതുകൊണ്ട് നിന്നെ ശരീഅത്തിൻ്റെ മാട് കൊണ്ട് കൊല്ലപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളുമെല്ലാം മരിച്ചു പോയാലും ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയും, അവരെല്ലാവരും കാണുകയും ചെയ്യും. നിങ്ങൾക്കറിയില്ലേ, മിഅ്റാജിൻ്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതും നബി തങ്ങൾ മൂസാ നബിയെ കണ്ടതുമെല്ലാം ലോകപ്രസിദ്ധമാണ്. റായിത്തു മൂസാ യുസല്ലി ഖായിമം ഫിൽ ഖബരി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. എത്ര ആയിരം കൊല്ലം മുമ്പ് മരിച്ചുപോയ മൂസാ നബിയാണ് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നു. പിന്നീട് അതാ ബൈത്തുൽ മുഖദ്ദിസിൽ വെച്ച്
അല്ലാഹുവിന്റെ റസൂൽ ഇമാമായി നിസ്കരിച്ചപ്പോൾ അവിടെ തുടർന്ന് നിസ്കരിക്കാൻ 174,000 പരം വരുന്ന അമ്പിയ മുർസലീങ്ങളെല്ലാം ഒരുമിച്ചുകൂടി മൂസാ നബിയും അവർക്ക് ഓടിയെത്തി. അങ്ങനെ ആറാമത്തെ ആകാശത്തിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുമുട്ടുന്നു. അവിടുന്ന് പറയുന്നു, 50 വക്ത് നിസ്കാരം തങ്ങൾ ഉമ്മത്തിന് സ്വീകരിക്കാൻ കഴിയില്ല, തങ്ങൾ അല്ലാഹുവിനോട് ചുരുക്കിത്തരാൻ പറയണം. ഈ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ചുരുക്കിത്തരാൻ പറഞ്ഞു. 9 പ്രാവശ്യം കൊണ്ട് 45 വക്ത് ചുരുക്കി കൊടുത്തു. അവസാനം 5 വക്താക്കി ചുരുക്കിയില്ലേ? ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് കേട്ടോ, വലക്കത് ആത്തൈന മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. മരിച്ചവർക്കൊന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന പുത്തൻ പ്രധാനക്കാരെ ചതിയിൽ നിങ്ങൾ വിട്ടുപോകണ്ട. അല്ല പറയുന്നത് കേട്ടോ, ഫലാ തകുൻ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. ഓ ഹബീബായ നബിയേ, മൂസാ നബിയെ തങ്ങൾ കണ്ടല്ലോ, ഖബറിൽ കണ്ടു, ആകാശത്തിൽ കണ്ടു, അത് മൂസാ നബി തന്നെയാണ് കേട്ടോ, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ആള്, എങ്ങനെ കാണുമെന്ന സംശയം വേണ്ട. ഫലാത്ത കുമ്പി മിറിയത്തിമ്മില്ല കോഹി, ആ കണ്ണതിൽ സംശയം വേണ്ട കേട്ടോ. ഇത് ഖുർആനാണ് ജനങ്ങളെ. അങ്ങനെ മരിച്ചുപോയ ആളുകളെ കാണുകയും അവരെ ഒരുമിച്ച് കൂടുകയും എല്ലാം ചെയ്യും. അങ്ങനെ നമ്മളിവിടെ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ ആദൂരിലെ സയ്യിദന്മാരും, അതാ കഴിഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്, അവരെല്ലാവരും പടച്ചുറപ്പിന്റെ കുതിർത്ത് കൊണ്ട് ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നതാണ് നമ്മളെ വിശ്വാസം. അതുകൊണ്ട് മഹാന്മാരായ സയ്യിദന്മാരെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും സ്വാലിഹീങ്ങളെയും ബഹുമാനിക്കുന്ന അറിവ് നമുക്കിവിടെ ഉണ്ടാകണം. ആരെന്തു പറഞ്ഞാലും ശരി, ആ പറയുന്നവനൊക്കെ നന്നാകാൻ വേണ്ടി നേരത്തെ ദ്വാരനില്ലേ തങ്ങളെ വറികൾ, അതുപോലെ നമ്മൾ ദ്വാരക്കുകയല്ലാത്ത നിവൃത്തിയില്ല. ചില വ്യക്തികൾക്ക് ഒന്നും അറിയില്ല, അറിയാതെ ആരോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ഗൈബത്തും നമീമത്തും ഫസാദും ഫിത്നയും പറഞ്ഞു നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ വലയിലൊന്നും പെട്ടുപോകാതെ പരിശുദ്ധമായ സുന്നത്തു ജമാഅത്ത്, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ഞാനും ദുആക്കും ഇൻഷാഅല്ലാഹ്. മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നമ്മളെ കുട്ടികളെ ചേർത്ത് ദുആ നിട്ട് എത്രയാണ് ഫലങ്ങൾ ഉണ്ടാവരുന്ന് അറിയോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു 25 ആൾക്ക് ഇപ്പോൾ കാഴ്ച ഉണ്ടായി. കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾക്ക് രാവിലെ സ്വഹീഹുൽ ബുഖാരിയിൽ വെച്ച് പനിനീര് മന്തിരിച്ച് കൊടുത്തിട്ട് പനിനീരൊട്ടിച്ചിട്ട് കണ്ണിന് കാഴ്ച മടക്കി കിട്ടിയ 25 ആളുകളുണ്ട്. അല്ലാഹുവിൻ്റെ കുദ്രത്താണ്, അല്ലാഹുവിൻ്റെ തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാതെയായി പോയിരുന്നുവല്ലോ, പിന്നീട് അവിടുത്തെ ദുആയും അവിടുത്തെ ഉമ്മൻ്റെ ദുആയും കൊണ്ട് അല്ലാഹു തആല മടക്കി കൊടുത്തതാണ്. ആ ഇമാം ബുഖാരിയുടെ വർക്കത്ത് കൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ ഞാൻ പനിനീര് കൊണ്ടുവന്ന് വെച്ച് അവിടുന്ന് കുട്ടികളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ച് ഞാനും ചെല്ലി മന്ദിരിച്ച് കൊടുത്തയച്ചിട്ട് എത്രയോ ആളുകൾക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു. അങ്ങനെ അല്ലാഹുവിൻ്റെ കുദ്രത്താണ്. സാധുക്കളായ നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയില്ല, പക്ഷേ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ആരിഫീങ്ങളെയും നാം മുറുകെ പിടിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം എളുപ്പമാക്കി തരട്ടെ. പെട്ടെന്ന് നമ്മുടെ നേതാക്കളിൽ ഒരാളായ സയ്യിദ് യൂസുഫ് ഉൽ ജീലാനി വൈലത്തൂര് മരിച്ചിട്ട്
രണ്ടാഴ്ചയാവുകയാണ്. അല്ലാഹു തആല അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ, അവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ കാസർഗോഡ് സാദിയയിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെയും താജുല്ലരമയുടെയും ഉറൂസിന് ഞാൻ വരാൻ ഒരുങ്ങിയതാണ്. ഒരുങ്ങിയപ്പോഴാണ് മർക്കസുൽ മുദരിസായ ഹുസൈൻ മുസ്ലിയാർ എന്ന മഹാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. അതുകൊണ്ടൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അള്ളാഹു തന്നെ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു തന്നെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. പള്ളിയുടെ പുനരുദ്ധാരണം ഇവിടെ തന്നെ നടക്കണമെന്നാണ് തങ്ങളുടെ ഉദ്ദേശം. പത്ത് ലക്ഷം റുപ്യ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ ബാക്കിയുള്ളത് വേഗം പിന്നെ തങ്ങളങ്ങ് ഉണ്ടായിക്കോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ട് ഒരു ലക്ഷം റുപ്യ പള്ളിപ്പണിയിൽ വാഗ്ദത്തം ചെയ്യാൻ? ഒരു ലക്ഷം ണ്ടാവോ? എന്താ പേര്? സൈനുൽ ആബിദീൻ തങ്ങൾ. അൽഹംദുലില്ലാഹ്. ഒരു ലക്ഷം റുപ്യ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു അദ്ദേഹത്തിന് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. പിന്നെ ആരുണ്ടോ? ആരുണ്ടോ? സുന്നി പൈസ അന്ന് ഇളകി കളിക്കുന്നത് വരെ. അൽഹംദുലില്ലാഹ്. കളനാട് അബ്ദുൽ ഹക്കീമാജി പത്തെട്ടിന് കമ്പി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് കള്ളനാട് പള്ളി മദ്രസ ഉണ്ടാക്കിയത്, വടച്ചോൽ ചമനാട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കട്ടെ. ആമീൻ. എം ടി മുഹമ്മദ് 800 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. ആമീൻ. ഇവിടെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, ആൾ കുറച്ച് സിമെന്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയാ? കുറച്ച് 50? അല്ലാ, ഞാൻ അത്ര കരുതിയിട്ടില്ല. അൽഹംദുലില്ലാ. വെറുപ്പില്ലല്ലോ ചോദിച്ചതിൽ. ഇല്ലല്ലോ. 50 ചാക്ക് സിമെന്റ്. അൽഹംദുലില്ലാ. 50 ചാക്ക് സിമെന്റ്. എന്താ പേര്? ഹമീദ് ഹാജി. 50 ചാക്ക് സിമെന്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ഖൈറാക്കി കൊടുക്കട്ടെ. പിന്നെ മണിപ്പാൽ നാട് അബൂബക്കർ ഹാജി മണിപ്പാൽ. അൻപതിയാക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 100. പിന്നെ പള്ളിക്കര എം ടി. ബാക്കിയൊക്കെ ആയിക്കോളൂ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി ഞാൻ നിർത്തുന്നു, എനിക്ക് ട്രെയിനിന് പോകാനുണ്ട്. വളരെ തിരക്കും ക്ഷീണവും എല്ലാം ഉണ്ട്. എനിക്ക് സയ്യിദന്മാരോട് വേറെ വലിയ പേടിയാ, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പരാതിക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ
وعلى آل سيدنا ومولانا محمد أرحم الراحمايا ملك الملوكايا رحمانايا ربي ഈ സയ്യിദന്മാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന ഈ സംസാരം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ബസീർ മുടിപ്പു 50 ആക്സിമെന്റ്. അല്ലാഹു റഹ്മുർ റഹീമായ അല്ലാ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആയിറക്കുന്നവർ എല്ലാവരുടെ ദോഷങ്ങളും പുറക്കണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ യാതൊരു ഭയങ്കരമായ രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഫുജാഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്തോടെ, ഇസ്സത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനേ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങളെ സുഹൃത്തുക്കളെയും എല്ലാം നീ നല്ലവരാക്കണം റഹ്മാനേ. പടച്ചവനെ, നമ്മളെ മക്കൾ, കുട്ടികൾ എല്ലാം പരീക്ഷ എഴുതുന്നവരും എഴുതിയവരും എല്ലാമുണ്ട്. ആ കുട്ടികളൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. كتياري سراج الهدى Educational Complex إنه إجابتنجام مارشيخ سمعلنم നാളെ ജുമാ നമസ്കാരത്തോടുകൂടി തുടങ്ങുകയാണ്. 3, 4, 5 തീയതികൾ നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും നിങ്ങളെ എല്ലാവരെയും ആ സമ്മേളനത്തിന് ക്ഷണിക്കുന്നു. എല്ലാവരും വരണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രമുഖ എല്ലാവരും ഇരിക്കും. ഇനി അടുത്തായി